രശ്മിയെ ചോദ്യം ചെയ്യുന്നത്. അതായത് നിരവധി തരത്തിലുള്ള പ്രതികരണങ്ങൾ, അതായത് നിരവധി തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെ കുറിച്ച് വ്യക്തമായി തന്നെ ഇപ്പോൾ അതിന്റെ എസ് ഐ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അതായത് ഗ്രീഷ്മയിലേക്ക് ഷാരോൺ രാജ മരിച്ച മൂന്നാം ദിവസം തന്നെ അവർ എത്തിയിരുന്നു എന്നുള്ളത് ഒരു വിവരങ്ങളും പങ്കുവയ്ക്കാൻ കഴിയാതെ പോയത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമായി നിർണായകമായ തെളിവുകളൊക്കെ ശേഖരിച്ചിരുന്നുവെങ്കിലും ഗ്രീഷ്മയെ ഇവിടെ എത്തിച്ചു തന്നെ, കാരണം ഇവിടെ വെച്ചാണ് ആസൂത്രണവും കൊലപാതകവും കൊലപാതക ശ്രമവും എല്ലാം നടന്നിരിക്കുന്നത്. ഇവിടെ വെച്ചാണ് ഷാരോൺ രാജ കഷായം കലർത്തിയും കഷായവും തെളിവുകളാണ് ഇനി വേണ്ടത്. കാരണം കുറ്റസമ്മതം പലതവണ നടത്തി കഴിഞ്ഞു. ഇനി വേണ്ടത് ശാസ്ത്രീയമായ തെളിവെടുപ്പാണ്. ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാറിനെയും അമ്മത്തും ഒക്കെയും കഴിയുന്നത് വലിയൊരു പോലീസ് സന്നാഹം തന്നെയാണ്. കാരണം ഇവിടെ കേരള പോലീസും അതുപോലെ തന്നെ തമിഴ്നാട് പോലീസും തമിഴ്നാട് അതിർത്തി ആയതിനാൽ തന്നെ വളരെയധികം നിയമപരമായ പ്രശ്നങ്ങൾ കൂടി നിലനിൽക്കുന്ന ഒരു മേഖല കൂടിയാണ്. അതുപോലെ തന്നെ തമിഴ്നാട് തിരുവനന്തപുരം ഓടി വന്നത് അല്ലാടെ എന്തേ തമിഴ്നാട് പരിധി ആയതുകൊണ്ട് തന്നെ പൊലീസ് സ്റ്റേഷനിലെ പോലീസാണ് ഇവിടുത്തെ ഈ ക്രൈമുമായി ബന്ധപ്പെട്ട് അതായത് വീട് ബ്രേക്ക് ചെയ്ത ക്രൈമുമായി ബന്ധപ്പെട്ട് അതിനനുസരിച്ചുള്ള നടപടികൾ അതിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്.